നമസ്കാരം ക്രിതീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പരീക്ഷാകാലമൊക്കെയാണ് പഠിച്ചതെല്ലാം എങ്ങനെ ഓർത്തിരിക്കാം എങ്ങനെയാണ് നന്നായിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടത് എന്നിങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് നല്ല ടിപ്സുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് പഠിത്തം പലർക്കും മടി ഉളവാക്കുന്നൊരു കാര്യമാണ് അല്ലെങ്കിൽ മടുപ്പ് ഉളവാക്കുന്നൊരു കാര്യമാണ് അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കതിനകത്ത് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തതാണ് താല്പര്യമില്ലാത്തതാണ് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്കതിനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം അടുത്ത കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഒരു ക്ലിയർ ടൈം ടേബിൾ ഉണ്ടായിരിക്കണം ടൈം ടേബിൾ ഉണ്ടായാൽ മാത്രം പോരാ അത് നമ്മൾ എങ്ങനെയും നന്നായിട്ട് ഫോളോ ചെയ്യുകയും വേണം അടുത്തത് നമ്മൾ പഠിക്കാനിരിക്കുന്ന സ്ഥലമാണ് വളരെ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാത്തൊരു സ്ഥലമായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ആ സ്ഥലത്തേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ കയ്യിൽ നമുക്ക് വേണ്ട സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം തന്നെ കയ്യിൽ ഉണ്ടായിരിക്കണം ഇൻക്ലൂഡിങ് പെൻ പെൻസിൽ റബ്ബർ അതുപോലെ ഒരു കുപ്പി വെള്ളവും നമ്മുടെ കൂടെ തന്നെ കരുതണം അറ്റ് ദ സെയിം ടൈം നമ്മൾ ഒരിക്കലും നമ്മുടെ മൊബൈൽ ഫോൺ തൊട്ടടുത്ത് വെക്കാതിരിക്കുക നമ്മൾ എത്ര തന്നെ നെറ്റ് ഓഫ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഇടയ്ക്ക് നമുക്കൊരു ടെംപ്ടേഷൻ ഉണ്ടാവും ഒന്ന് അതിനകത്തേക്ക് ലോഗിൻ ചെയ്ത് എന്തൊക്കെ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് എന്നൊന്ന് നോക്കാനുള്ളൊരു ടെമ്പറ്റേഷൻ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ നമ്മുടെ കൂടെ മൊബൈൽ കൊണ്ടുപോകണ്ട അതുപോലെ പഠിക്കുമ്പോൾ നമുക്ക് വേണ്ടത് സ്മാർട്ട് വർക്കാണ് ഹാർഡ് വർക്കല്ല അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞു തരാം നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ അതൊന്ന് വിഷ്വലൈസ് ചെയ്തു പോവുക ഇങ്ങനെയുള്ള വിഷ്വലൈസേഷൻ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഓർത്തെടുക്കാനായിട്ട് നമ്മളെ സഹായിക്കും അതുപോലെ നമ്മൾ എന്ത് പഠിക്കുമ്പോഴും മറ്റു കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്കത് ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും ഫോർ എക്സാമ്പിൾ നമ്മളൊരു കുട്ടിയെ പഠിപ്പിക്കുകയാണ് തേർട്ടി ഡേയ്സാ സെപ്റ്റംബർ ഏപ്രിൽ ജൂൺ ആൻഡ് നവംബർ എന്നിട്ട് ആ കുട്ടിയോട് നമ്മൾ പറയുകയാണ് അതങ്ങ് കാണാതെ പഠിക്കാൻ പറയുകയാണ് അതിന് എത്ര സമയം എടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഓരോരുത്തരുടെ കപ്പാസിറ്റി പോലെ ഇരിക്കും അതിനു പകരം നമ്മൾ അവർക്ക് അതിനൊരു കോഡ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി എഫക്റ്റീവായിട്ടുള്ളത് അതായത് സെപ്റ്റംബർ ഏപ്രിൽ ജൂൺ ആൻഡ് നവംബർ നമ്മൾ നമ്മളതിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് എല്ലാം കൂടി എടുത്തിട്ട് ഒരു കോഡ് ഉണ്ടാക്കുകയാണ് സാജൻ അപ്പോൾ ആ സാജൻ എന്നുള്ളത് അവർക്ക് പഠിക്കാൻ എളുപ്പമാണ് സാജൻ എന്ന് പറയുന്നത് ഒരു ഫിലിമിൻ്റെ പേരുണ്ട് അതുപോലെ തന്നെ ആളുടെ പേരുണ്ട് അപ്പോൾ അവരത് പഠിക്കുകയാണെങ്കിൽ അത് അവരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരികയും അതിൽ നിന്ന് അവർക്ക് ഈ പറഞ്ഞ മാസങ്ങൾ പെട്ടെന്ന് തന്നെ മെമ്മറൈസ് ചെയ്യാനും എളുപ്പമായിരിക്കും ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള മെത്തേഡ് ഓഫ് ലേണിംഗ് ആണ് ഈ ഒരു കോഡ് വഴി അല്ലെങ്കിൽ നമ്മൾ എന്ത് പഠിക്കുമ്പോഴും അത് എന്തിനോടെങ്കിലും കണക്റ്റ് ചെയ്ത് കോഡ്സ് ഉണ്ടാക്കി പഠിക്കുകയാണെങ്കിൽ ആ ഒരു കോഡ് മാത്രം അവർക്കൊന്ന് മെമ്മറൈസ് ചെയ്താൽ മതി ആ ഒരു കോഡ് കിട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യും ഇത് ഞാൻ എൻ്റെ മകളെ പഠിപ്പിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ടെക്നിക്സാണ് നമ്മൾ ഒരാളെ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുമ്പോൾ തന്നെയാണെങ്കിലും ഇതുപോലെയുള്ള ആൻഡ് സെൻട്രിക്സിലൂടെ പഠിക്കുകയാണെങ്കിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട് നമുക്ക് പറ്റും അതുപോലെ തന്നെ നമ്മൾ കുട്ടികളെ എഴുതി പഠിപ്പിക്കാറുണ്ട് എഴുതി പഠിക്കുന്നത് വളരെ നല്ല കാര്യമാണ് പക്ഷേ ഒരു പരിധി വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറും ചില കുട്ടികൾക്ക് മൂന്ന് പ്രാവശ്യം എഴുതിയാൽ മതിയാവും ചിലത് അഞ്ച് ചിലർ പ പത്ത് ചിലർ അതിങ്ങനെ നീണ്ടു നീണ്ടു പോവും ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ച് അതിന് വ്യത്യാസം വരും അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതി പഠിപ്പിക്കുമ്പോൾ കൂടുതൽ പ്രാവശ്യം എഴുതി പഠിക്കുന്ന കുട്ടികൾക്ക് അത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മത്തഡ് ഓഫ് ലേണിംഗ് ആയിട്ടല്ല തോന്നുന്നത് അത് അവർക്കുള്ളൊരു ശിക്ഷയായിട്ടാണ് തോന്നുന്നത് അതുവഴി കുട്ടികൾക്ക് ലേണിങ്ങിലുള്ള ഇൻട്രസ്റ്റ് തന്നെ നഷ്ടപ്പെടാനായിട്ട് ഇടയാക്കും ഇങ്ങനെ നമ്മൾ കൂടുതൽ പ്രാവശ്യം അവരെ കൊണ്ട് ആദ്യമേ തന്നെ എഴുതി പഠിപ്പിക്കാതെ സൗണ്ടിൻ്റെ ബേസിസിൽ അവരോടൊന്ന് എഴുതാൻ പറയുക എന്നിട്ട് തെറ്റുന്നത് മാത്രം അവരോട് എഴുതി പഠിച്ചാൽ മതി എന്നുള്ളൊരു ഓപ്ഷനൊക്കെ വെക്കുകയാണെങ്കിൽ അവർക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ആയിരിക്കും കാരണം അവർക്ക് പെട്ടെന്ന് പഠിച്ച് തീരാനും പറ്റും അവർക്കതൊരു ശിക്ഷയായിട്ട് തോന്നുകയുമില്ല അതുവഴി കുട്ടികൾക്ക് പഠനത്തോടുള്ള ഇൻട്രസ്റ്റ് നിലനിർത്തിക്കൊണ്ടു പോവാനും അതൊരു ബേഡനായിട്ട് അവർക്ക് തോന്നാതിരിക്കാനും സഹായിക്കും ഇനി ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ ഒരു ദിവസം മുഴുവനും ഒരു സബ്ജക്റ്റ് മാത്രം ഉൾപ്പെടുത്താതെ മൾട്ടിപ്പിൾ സബ്ജക്ട്സ് ഉൾപ്പെടുത്തി ടൈം ടേബിൾ ഉണ്ടാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരേ സംഭവം തന്നെ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ട് കണ്ടിന്യൂസ്ലി പഠിച്ചുകൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ അത് നമുക്ക് മടുപ്പുളവാക്കുകയും പഠിക്കുന്നതൊന്നും നമ്മുടെ മനസ്സിലിരിക്കാതിരിക്കുകയും ചെയ്യാൻ മാത്രമേ നമ്മളെ സഹായിക്കുകയുള്ളൂ അതുപോലെ തന്നെ പഠിക്കാനിരിക്കുമ്പോഴാണെങ്കിലും നമ്മൾ കുട്ടികളെ പഠിക്കാനിരുത്തുമ്പോഴാണെങ്കിലും അവർക്ക് പ്രോപ്പർ ഇൻ്റർവെൽസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു ആവറേജ് അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് മിനിറ്റ് വരെ മാത്രമാണ് നമ്മളപ്പോൾ അതിലും കൂടുതൽ സമയം കണ്ടിന്യൂസ്ലി ഇരുന്ന് പഠിക്കുന്നത് പ്യോർ വേസ്റ്റ് ഓഫ് ടൈം ആണെന്ന് തന്നെ പറയേണ്ടി വരും കാരണം നമ്മളൊരു കാര്യം വായിക്കുകയോ എഴുതുകയോ ശ്രദ്ധിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് വരെയുള്ള കാര്യങ്ങളാണ് നമുക്ക് കറക്റ്റായിട്ട് മെമ്മറൈസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ പഠിക്കുന്നതിനിടയ്ക്ക് നമ്മളൊരു നല്ല ബ്രേക്ക് കൊടുത്തിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് വളരെയധികം എഫക്റ്റീവായിരിക്കും ഇനി മറ്റൊരു കാര്യം നമ്മളെ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്താതിരിക്കുക അതായത് ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മുടെ ഫ്രണ്ടുമായിട്ട് നമ്മളെ താരതമ്യപ്പെടുത്തുകയാണ് അയ്യോ അവൾ അത്രയും പഠിച്ചു കഴിഞ്ഞു ഇനി ഞാൻ എന്ത് ചെയ്യും അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കുട്ടികളെ അവരുമായിട്ട് കമ്പയർ ചെയ്യുകയാണ് ദാ അവരൊക്കെ അത്രയും പഠിച്ചു കഴിഞ്ഞു കണ്ടോ എന്നുള്ളത് ആ ഒരു കമ്പാരിസൺ നമുക്ക് ദോഷമേ ചെയ്യുള്ളൂ അതുകൊണ്ട് അങ്ങനെയൊരു കമ്പാരിസൺ ഒരിക്കലും ചെയ്യാതിരിക്കുക മറ്റൊരു വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണ് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുക അതുവഴി നമുക്ക് ആ ഒരു കൺസെപ്റ്റ് വളരെയധികം പിന്നീട് അത് ഓർത്തെടുക്കാനായിട്ട് വളരെയധികം സഹായകരമാവുകയും ചെയ്യുന്നു അതിനു വേണ്ടിയിട്ട് നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ആ ഫ്രണ്ട്സിനെ പഠിപ്പിച്ചു കൊടുക്കാവുന്നതാണ് മറ്റൊരു എഫക്റ്റീവായിട്ടുള്ള ലേർണിംഗ് മെത്തേഡാണ് കമ്പൈൻഡ് സ്റ്റഡി അങ്ങനെ കമ്പൈൻഡ് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് വളരെയധികം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് ഒട്ടും തന്നെ സമയം പാഴാക്കി കളയാതെ ഉപയോഗിക്കാമെങ്കിൽ വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡാണ് കമ്പൈൻഡ് സ്റ്റഡി എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നമ്മൾ അഞ്ച് പേര് ചേർന്ന ഒരു കമ്പൈൻഡ് സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക നമുക്ക് ഒരു എസ് എ പഠിക്കാനുണ്ട് പക്ഷേ ചിലർക്കറിയാലോ തിയറി പാട്ട് പഠിക്കാനായിട്ട് ഭയങ്കര മടിയായിരിക്കും അതുപോലെ തന്നെ അക്ഷരങ്ങൾ ഇങ്ങനെ കുനു കുനു എഴുതിയിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു മടുപ്പുണ്ടാവും പക്ഷേ ചിലർ അത് പെട്ടെന്ന് പഠിച്ചെടുക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ മടിയുള്ള ഒരാൾക്ക് ഈ ഒരു ഗ്രൂപ്പിലുള്ള പഠിച്ച് കഴിഞ്ഞ ഒരാൾ അത് പോയിൻ്റ് ബൈ പോയിൻറ്റാക്കി വളരെയധികം സിംപിളാക്കി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതിനു വേണ്ടി ചിലവഴിക്കേണ്ടി വരുന്ന സമയം ലാഭിച്ച് എന്നാൽ ആ ഒരു കൺസെപ്റ്റ് ഈ ഒരു മെത്തേഡിലൂടെ എഫക്റ്റീവായിട്ട് പഠിച്ചെടുക്കാനും സാധിക്കും പക്ഷേ കമ്പൈൻഡ് സ്റ്റഡി നടത്തുമ്പോൾ അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചിലവഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാനും വർത്തമാനം പറഞ്ഞിരിക്കാനുമൊക്കെ സമയം ചിലവഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ എടുക്കാതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത് ഇനി അടുത്തൊരു കാര്യമാണ് നമ്മൾ പഠിച്ചു പോകുമ്പോൾ തന്നെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി വയ്ക്കുക അല്ലാന്നുണ്ടെങ്കിൽ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് നോട്ട് ചെയ്തു പോവുക എന്നുള്ളതൊക്കെ കാരണം ചില സമയത്ത് നമ്മൾ ചിലതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഓ ഇറ്റ്സ് സോ സിമ്പിൾ ഇതെനിക്കെല്ലാം മനസ്സിലായി ഓ ഇത് വളരെ സിമ്പിളായിരുന്നല്ലോ എന്ന് നമുക്ക് തോന്നും പക്ഷെ നമ്മൾ ആ ബുക്ക് അടച്ചതിന് ശേഷം ഒരു മിനിറ്റ് ഒന്ന് അതിനെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ ഒരൊറ്റ പോയിൻ്റ് പോലും നമുക്ക് കിട്ടില്ല അപ്പോൾ നമ്മൾ എപ്പോഴും പഠിച്ചു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇതുപോലെ വായിച്ച് നോക്കി കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഇതുപോലെ പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വെക്കുന്നത് വളരെയധികം സഹായിക്കും കാരണം നമുക്ക് തന്നെ മനസ്സിലാവും നമുക്ക് എത്രത്തോളം നമ്മൾ പഠിച്ചതിൽ നിന്ന് മനസ്സിലായി എന്നുള്ളത് ഇനി നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ചെയ്യേണ്ട പ്രധാനമായിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ടീച്ചേഴ്സ് നമ്മളോട് ഓൾറെഡി ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ് കുറച്ച് സെറ്റ് ഓഫ് കാര്യങ്ങളെ തന്നിട്ടുണ്ടാവും അത് നിങ്ങൾ ആദ്യം തന്നെ പഠിച്ച് പെർഫെക്റ്റാക്കി മാറ്റി വയ്ക്കുക അതിനുശേഷം അഞ്ച് വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് എന്ത് തന്നെ ആയാലും ഒന്ന് പ്രിപ്പയർ ചെയ്യുക ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഹെൽപ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കാനായിട്ട് മറക്കരുത് വീണ്ടും കാണാം മറ്റൊരു നല്ല വീഡിയോയുമായി അതുവരെ ടേക്ക് കെയർ ബബായ്